പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിയർത്ത് കുളിച്ച് വീട്ടിലെത്തി. അമ്മത്തേണ്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഇച്ചിരി താമസിച്ച്, ഇന്ന് മിക്കവാറും താമസിക്കും, ഇന്നും താമസിച്ചു കേട്ടോ. താമസിച്ചതിന്റെ കാരണം നമുക്ക് മോനിക്കൊട്ടനാണെങ്കിൽ വീട്ടിലിടാൻ ഷോർട്സ് ഇല്ല. അതിന് രണ്ടെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. കുറച്ചു ദിവസം കൊണ്ട് രാജിനി പോയി ഇതായിട്ട് മേടിച്ചു. ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു. ചേരുവോ ഇല്ലയോ എന്നറിയത്തില്ല സൈസ്, അതുകൊണ്ട് രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് നോക്കിയിട്ട് മേടിക്കാമെന്ന് നോക്ക് കേട്ടോ. അതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിട്ട് സാർ ഇതുവരെ അത് പാലിച്ചിട്ടില്ല. ചേരുവെന്ന് തോന്നുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും മേടിച്ചു, ഒരു പാക്കറ്റ് ബ്രെഡും ഒരു ജാമും മേടിച്ചു കേട്ടോ. എന്തോ ഒരു ബ്രെഡും ജാമും കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് വന്ന് ഒരു കിലോ പഴം മേടിച്ചു. നാളെ രാവിലെ പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ എള്ളുണ്ട ഇരിക്കുന്നുണ്ട്, ബാക്കി ചില്ലറ പൈസ ഉണ്ടായിരുന്നു. അതിന് എള്ളുണ്ട മേടിച്ചു, അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ മുത്തിനൊരു ഷർട്ടും മേടിച്ചു. ഇത് മോനുകുട്ടിന് ഇത് മേടിച്ചു, മുത്തിന് രണ്ട് ഒരു ഷർട്ടും മേടിച്ചു. അതിട്ട് നോക്കാൻ പറഞ്ഞു. പിന്നെ വേറെ എന്ത് വിശേഷം? മാമിയുടെ അടുത്ത് കയറി താമസിച്ചോണ്ട് മാമി വിചാരിച്ചു ഞാൻ ചെല്ലത്തില്ല, പക്ഷെ ഞാൻ ചെന്നു. മാമി ഇന്ന് അവിയൽ വെച്ചു, ഞാൻ അവിയലും കൊണ്ടുവന്നു. നല്ല സിനിമയാണ് ആവേശം. മുത്തും കൂട്ടുകാരും കൂടെ നാളെ സിനിമയ്ക്ക് പോവാ, ആവേശം കാണാൻ പോവാ. ആവേശത്തിലൊക്കെയാ പോകുന്നത്. പിന്നെ ആട് ജീവിതം കാണാൻ പോകണമെന്ന് വിചാരിച്ച് ഇതുവരെ നടന്നില്ല. ഇപ്പൊ പിന്നെ ആ ഒരു ഇതങ്ങ് പോയി കേട്ടോ. പിന്നെ കുറച്ച് ദിവസം, കുറച്ച് നാളായി നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട്. ഒന്ന് പോണം എനിക്ക് മനസ്സിന് പിടിച്ച ഏതെങ്കിലും സിനിമകൾ വരുവാണെങ്കിൽ ഞാൻ എത്ര പാടാണെങ്കിലും ഞാൻ പോയി കാണും. ആടുജീവിതത്തിന്റെ ഒരുപാട് പാട്ടും അതിന്റെ ഷോർട്ട് വീഡിയോസും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പം എനിക്കെന്തോ അതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് ആ കാണണം, അത് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു ഇതങ്ങ് പോയി കേട്ടോ. അപ്പൊ മാമി തന്ന അവിയൽ ഞാൻ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് വേറെ പരിപാടിക്ക് പോയത്. ഇന്നത്തെ അത്താഴത്തിനുള്ളതായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ കേട്ടോ. പിന്നെ ഇവിടെ സാമ്പാർ ഇരിപ്പുണ്ട്, മീൻകറി ഉണ്ട്. അപ്പൊ ഇന്ന് പാചകം നഹി. അപ്പോ ഞാന് എന്റെ വെള്ള അത് പറയാൻ മറന്നുപോയി കേട്ടോ. അത് പറയാൻ മറന്നുപോയി. വെള്ള ടോപ്പ് തയ്ച്ചു തന്നില്ല സുചേച്ചി. അപ്പൊ അതിന് ഞാനൊരു എന്താ ഷാള് വാങ്ങിച്ചു. ഷാളല്ല അത്, ടോപ്പൊക്കെ തയ്ക്കുന്ന മെറ്റീരിയലാണ്. അപ്പൊ ഞാനത് ഷാളായിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് അതേ ഒരു ഡിസൈൻ ഉണ്ട്, ആ ഡിസൈന്റെ കളറില് ലെഗിൻസ് ഇടാന്ന് വിചാരിച്ചു. എല്ലാം പ്യുവർ വൈറ്റ് ആകുമ്പോൾ വേണമെങ്കിൽ പ്യുവർ വൈറ്റ് ഇടാം, പ്യുവർ വൈറ്റ് ഷാളുണ്ട് ലെഗിൻസും ഉണ്ട്. അപ്പം വേണമെങ്കിൽ അങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നി, ഞാൻ കാണിക്കാതെ. ഇതാണ് ഞാൻ അതിന് വാങ്ങിച്ച ഷാള്. ഇത് അതിന്റെ കൂടെ ഇട്ട് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. പിന്നെ ഇതില് ഇതാ യെല്ലോ കളറ് ഇലകളുടെ ഡിസൈനാണ്, ചെറിയ ഒരു ഗോൾഡൻ ലൈൻ ഉണ്ട്, അതെ കണ്ടു. അപ്പൊ എനിക്ക് ഓറഞ്ചും വേണേ ഇടാം, യെല്ലോ കളറും വേണേ ഇടാം കേട്ടോ. പക്ഷെ ഓറഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഓറഞ്ച് പാൻറ് ഇടും, ഈ ഷാള് ഇങ്ങനെ ഇടും. ഷാളിന്റെ ലെങ്ത് വാങ്ങിച്ചിട്ടുള്ളൂ. ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മൾ അവിടുന്ന് മേടിക്കുമ്പോഴത്തേക്ക് ഒരു മീറ്റർ മേടിക്കാമെങ്കിൽ ഒരു മീറ്റർ ഫ്രീ ആണ് കേട്ടോ. അപ്പൊ ഇത് പക്ഷെ രണ്ടേകാൽ മീറ്റർ ഉണ്ട്, അതിനുള്ള ചാർജ് നമ്മൾ അടച്ചാൽ മതി. അതായത് ഒന്നേകാൽ മീറ്ററിന്റെ പൈസ അടച്ചാൽ മതി, നമുക്ക് രണ്ടേകാൽ മീറ്റർ തുണി കിട്ടും. ഇന്ന് ഇതൊക്കെ വാങ്ങിക്കാൻ കയറിയത് കൊണ്ട് പതിവിലും താമസിച്ചു എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. പിന്നെ
വിഷു ആണ്, വിഷുവിന്റെ അന്ന് സാരി ഉടുക്കണം എന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതിന് പറ്റിയ ഒരു സാരിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ. പക്ഷേ വിഷു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് സാരി ഉടുപ്പൊക്കെ നടക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. രാവിലെ ഞാൻ പള്ളിയിൽ പോകണമല്ലോ, പള്ളിയിൽ പോയിട്ട് നമ്മൾ വന്ന് കണി കാണും, ജാനിക്കുട്ടിയുടെ അടുത്ത് കയറും, അവിടെ എന്തായാലും കണി ഒരുക്കും, അവർ രാവിലെ അമ്പലങ്ങളിൽ പോവും. അതുകൊണ്ട് എന്റെ സാരി ഉടുപ്പ് നടക്കത്തില്ല. അത് മാത്രമല്ല, ബ്ലൗസ് തയ്ക്കാൻ കൊടുത്ത് ഇതുവരെ കിട്ടിയില്ല, അവിടെ ഭയങ്കര തിരക്കാ. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോവാന്ന് വെച്ചാല് എന്തുവാ, ഞായറാഴ്ചയല്ലേ, സാരി ഉടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എപ്പോഴേലും ആട്ടെന്ന് വിചാരിച്ചു, വാങ്ങിക്കാൻ പോയില്ല, തയ്ച്ചിട്ട് വിളിക്കുമ്പോ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മോളെ കണ്ടു. മോളെന്ന് വെച്ചാല് അതിന്റെ പേര് അമൃത കേട്ടോ, അമൃത എന്നാണ് പേര്. അപ്പൊ അമ്മക്കിളി അല്ലേന്ന് വന്ന് അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ പോയി മെഡിസിൻ മേടിക്കാൻ വന്നതാണ്. അപ്പൊ അമ്മക്കിളി അല്ലേന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു. കാണാറുണ്ട്, ഇഷ്ടമാണ്, തിരക്ക് നടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇത് വാങ്ങാൻ വേണ്ടിട്ട് രാജൻ ടെക്സ്റ്റൈൽസിൽ ചെന്നപ്പോ അവിടെയും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു പ്രിയത്തിനെ കണ്ടു. ഒരുപാട് സന്തോഷം കേട്ടോ, എല്ലാവരോടും ഒരുപാട് സന്തോഷം. നമ്മളെ തിരിച്ചറിഞ്ഞാലും മിണ്ടി വന്ന് മിണ്ടുന്നതിന് കേട്ടോ, വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നതിന് ഒരുപാട് സന്തോഷം എല്ലാരും. എന്തോ മോനും കൂടെ എന്റെ കൈ നിറച്ചു പൈസയോ? എനിക്ക് ഇച്ചിരി കടം തരാവോ എന്ന് ചോദിച്ചു ഞാൻ. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടില്ലേ, മുത്തിൻ മോനിക്കുട്ടന്റെ കൂട്ടുകാരന് കൊടുത്തതാ മോനിക്കുട്ടന്റെ കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെ ഗോപികയുടെ മോനുണ്ട്, മോന് ഇവന് കൊടുത്തതാ കളിക്കാൻ. അത് കൊണ്ട് നടക്കുവോ. അപ്പൊ പുളിയും ജപ്പൊക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. അടുക്കള പാചകമൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇന്ന് ഉണക്കി പെറുക്കിക്കൊണ്ടിട്ട തുണികൾ കുറച്ച് മടക്കാൻ താണ്ട കട്ടിലയിൽ ഇങ്ങനെ കുന്നുകൂടി കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് മടക്കി വെച്ചിട്ട് അത്താഴം കഴിക്കാന്നോർത്തു. ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് മോനുകുട്ടന്റെയും മുത്തിന്റെ ഒക്കെ ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണിച്ചില്ലേ, അത് ഞാൻ എവിടെല്ലാം കൊണ്ട് നടന്നതെന്നറിയാം. നമ്മൾ ഈ വീട് വാടകയ്ക്ക് താമസിച്ചിരുന്നിടത്തു നിന്നൊക്കെ ഇങ്ങനെ മാറുമ്പോഴൊക്കെ ഇത് നഷ്ടപ്പെടാതെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം എല്ലാവരും എന്നോട് ചോദിക്കുവേ, ഇതെന്തോ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവോ, എടുത്ത് കളയരുതോ, പഴയ തുണി എല്ലാം വെച്ചേക്കുവോ എന്നൊക്കെ ചോദിക്കുവേ. ഞാൻ പറയാം അത് കളയണ്ടാതെ എനിക്ക് വേണ്ടിയതാ, എനിക്ക് വെച്ചേക്കാനെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വെച്ചേക്കുവോ അങ്ങനെ എന്നൊക്കെ വഴക്ക് പറയും. അങ്ങനെ ഭയങ്കര അതിസാഹസികമായിട്ടാണ് ഞാൻ ഇത്രയും വർഷം അത് കൊണ്ടു നടന്നത്. അപ്പം പിന്നെ നമ്മൾ ഇടയ്ക്കാണെന്നുണ്ടേ വാടകയ്ക്ക് ഇവിടെ ജംഗ്ഷനിൽ തന്നെ നമ്മളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് നമുക്ക് മാറേണ്ടി വന്നു, എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടിരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് മാറി പോകേണ്ടി വന്നേ. അപ്പം പിന്നെ നമ്മൾ വീടെടുത്തതെന്ന് വെച്ചാൽ ഒരു മുറിയേ ഉള്ളായിരുന്നു ആ വീട് ആദ്യം നമുക്ക് കിട്ടുമ്പോൾ. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് അത് ഒരു വലിയ വീടാട്ടോ, പഴയ വീട് മൂന്ന് സെക്ഷനായിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. അപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് അത് അവർ അവരുടെ വീട്ടിലെ സാധനങ്ങൾ ഇട്ടിരുന്ന മുറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഞാൻ അജയണ്ണോട് പറഞ്ഞു ഞങ്ങൾക്ക് എവിടെയെങ്കിലും വീട് കണ്ടുപിടിച്ച് തരണം, ഇവിടെ നിന്ന് ഒഴിയണം എന്ന് അവരൊരേ നിർബന്ധമായിരുന്നു കേട്ടോ. അതിന് പുറകിൽ കുറേ കാരണങ്ങളുണ്ട്, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ തന്നെയാണ്. എന്നാൽ തന്നെ നമുക്ക് അവർ നമ്മളോട് ആ രീതിയിൽ പെരുമാറാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വീട് തിരക്കിയിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം എനിക്കാണെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ടായി, ഞാൻ ഈ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പടി കയറാനൊന്നും പറ്റത്തില്ല. അപ്പം കിട്ടിയ വീടുകളെല്ലാം ഇങ്ങനെ പടിയുള്ളതും അങ്ങനെ അപ്സ്റ്റെയറിലുള്ള വീടുകൾ, ഭയങ്കര കയറ്റമുള്ള സ്ഥലത്തൊക്കെയുള്ള വീടുകളൊക്കെയാണ് കാണുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ഇരുന്ന് വീട് കിട്ടാതെ ഇവരാണ് എന്നും വന്ന് എന്നാ മാറുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം എന്തുവാ സംഗതി ഇങ്ങനെ വഷളായിക്കൊണ്ടിരുന്നപ്പോ ഞാന് കടലി അജയണ്ണോട് പറഞ്ഞ അവിടെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കുക, ഇപ്പൊ കടമനിട്ടെ തന്നെ നോക്കുന്നോണ്ടല്ലേ നമുക്ക് കിട്ടാത്ത, അവിടെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞ. അങ്ങനെ അജയന്റെ പെങ്ങടെ വീടാണ്, പഴയ വീടാണ്, അതിങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് വാടകയ്ക്ക് എടുത്തേക്ക. അപ്പൊ ആ വീട്ടിലെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒരു രണ്ട് മുറി എടുത്തിട്ട് അതിനകത്തിട്ട് അടച്ചേക്കുക കേട്ടോ. അപ്പൊ ഞാൻ അജയണ്ണൻ ചോദിച്ചതുകൊണ്ട് ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ആ ഒരു മുറി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പൊ ഈ ഒരു മുറിയിലാണ് നമ്മൾ കിടക്കേണ്ടിയതും. പാചകത്തിന് മാത്രം വെളിയിൽ ഒരു ഷെഡുണ്ട്, അവിടെ കൊണ്ടുവച്ച് പാചകം ചെയ്തിട്ട് മുറിക്കകത്ത് ഒന്ന് കിടക്കണം, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു എൻ്റെ പ്രിയങ്ങളെ. കാരണം മോനിക്കുട്ടൻ കുഞ്ഞല്ലേ, അവന് ഉറങ്ങുമല്ലോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് വെളിയിലാണ് ഷെഡ്, അവിടെ ഇന്ന് പാചകം ചെയ്യുകയൊക്കെ ചെയ്യുവാന്നുണ്ട്. കുഞ്ഞുണന്നാവൊന്നും ഞാൻ അറിയത്തില്ല, ഇറങ്ങി വരുവോ വീഴുവോ എല്ലാം ചെയ്യുമോ എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും
അവിടെ നമ്മൾ സാധനങ്ങളെല്ലാം ഒന്നും കൊണ്ടുപോയില്ല കേട്ടോ, പറയാൻ വന്നത് അതാണ്. അപ്പൊ ഈ അത്യാവശ്യമുള്ള സാധനങ്ങളല്ലാതെ നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം കൂടി ഇവിടെ ജംഗ്ഷനിൽ തന്നെ ഒരു പഴയ കടമുറി ഉണ്ടായിരുന്നു, നമ്മൾ അത് ഒരാളോട് ചോദിച്ചിട്ട് അത് റെഡിയാക്കി തന്നു. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് ആക്കിയിട്ടാണ് നമ്മൾ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളും തുണികളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു മുറി വീട്ടിൽ താമസിക്കാൻ പോയത് കേട്ടോ. എന്നിട്ട് പോലും എനിക്കിത് ഞാൻ ഇതൊക്കെ അത്രയും നമുക്ക് നഷ്ടപ്പെടാവുന്നതേ ഉള്ളായിരുന്നു. എന്നിട്ട് തന്നെ നമ്മുടെ പെഡസ്ട്രോൾ ഫാനൊക്കെ ഓരോരുത്തർ സാധനങ്ങൾ കൊണ്ടുവന്നവരൊക്കെ മാറ്റിക്കൊണ്ട് പോയി കേട്ടോ, നമുക്ക് കിട്ടിയില്ല. ഞാൻ മോനുകുട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് മാർച്ചല്ലേ, അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടത്ത് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തതിന് കുഞ്ഞും വിയർക്കുമോ, ഞാൻ എനിക്കാണെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല, അങ്ങ് പൊള്ളുവാണ്. അങ്ങനെ വാങ്ങിച്ച ഫാനാണ് അത്, സാധനങ്ങൾ കൊണ്ടുപോയാൽ അതിൻ്റെ എടുത്തോണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ഓടി നടന്നതാണ്. അന്നേരം പോലും ഞാൻ ഇതൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കാൻ വളരെ പ്രയാസപ്പെട്ടു. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് ആ കാര്യം പറഞ്ഞതുകൊണ്ട് പറയും, ഇപ്പം നമ്മൾ കുറേ തുണികളെല്ലാം ഞാനെടുത്ത് കത്തിച്ച് കളഞ്ഞു കേട്ടോ. കുറേ തുണികളും ആക്രി സാധനങ്ങളെല്ലാം ഇവിടെ ഇരുന്നതെല്ലാം നമ്മൾ പിന്നെ വേസ്റ്റ് കളയുന്നെടുത്ത് കൊണ്ടുപോയി കളഞ്ഞു. അപ്പം അങ്ങനെ കുറേ തുണികളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഞാൻ പറഞ്ഞില്ല ഇവർ ഈ ഡ്രസ്സൊക്കെ ഒന്ന് രണ്ട് തവണയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് അങ്ങ് ടൈറ്റ് ആവുമേ, അപ്പോൾ പിന്നെ ഇടാൻ പറ്റത്തില്ല. പിന്നെ കുറേയൊക്കെ ഞാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ അധികം മുഷിയാത്ത തുണികളും അധികം ഉപയോഗിക്കാത്തത് കൂടെ ആരേലും പാവങ്ങളൊക്കെ ഉണ്ടല്ലോ വരുമായിരുന്നു, നേരത്തെയൊക്കെ ആണെന്നുണ്ടേ ഈ വെള്ളപ്പൊക്കം വന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുമായിരുന്നല്ലോ, അങ്ങനെയൊക്കെ കുറേ വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഇതുപോലെ അടുക്കി പെറുക്കിയപ്പം എന്തുവാ ഇവരുടെ കുറേ തുണികളെല്ലാം കിട്ടിയത്, ഞാൻ അങ്ങനെ ഇവിടെ ഒരു സാധനങ്ങൾ ഈ വേസ്റ്റൊക്കെ കൊണ്ട് കളയുന്നതുകൊണ്ട് അവിടെ കൊണ്ട് കളഞ്ഞു കേട്ടോ. അന്ന് യൂസ് ആക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഈ വലിയ ചാക്കിനകത്തൊക്കെ കെട്ടി വെച്ചിരുന്നില്ല, തുണിയെല്ലാം പൊടിഞ്ഞു പോയി. അങ്ങനെ അതെല്ലാം കൊണ്ട് കളഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം അടുക്കി പെറുക്കിയപ്പോഴത്തേക്ക് ഇത് മുത്തിൻ്റെ ആട്ടോ, ഇത് മുത്തിൻ്റെ, ഇപ്പം ഇത് മോനുകുട്ടനാണ് ഇടുന്നത്. അതുപോലെ മുത്തിൻ്റെ കുറേ നല്ല ഷർട്ടുകൾ ഒന്നും രണ്ടും തവണയൊക്കെ ഇട്ട് കഴിഞ്ഞ് ടൈറ്റായ നല്ല ഷർട്ടുകളും പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതെല്ലാം എടുത്തും പിന്നെയും മാറ്റി വെച്ച് കഴുകി ഉണക്കി മടക്കി വെച്ചു. അപ്പം അതിലൊന്നാണിത്, ഇതിട്ടുകൊണ്ട് മോനുകുട്ടൻ, ഇത് ഇട്ടുകൊണ്ട് മോനുകുട്ടൻ നടക്കുമ്പോൾ എനിക്ക് മുത്തിനെ ഓർമ്മ വരുന്നത്. പിന്നെ അതുപോലെ കുറേ ഷർട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ OBBS തുടങ്ങിയപ്പോൾ നമുക്ക് എന്നും ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സ് വേണമല്ലോ, സ്കൂളിലാണെ യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തൊല്ലയില്ല. ഇപ്പം അതൊക്കെ ഞാൻ പൊടി തട്ടി എടുത്ത് വീണ്ടും എല്ലാം സോപ്പ് പൊടിക്കകത്തൊക്കെ മുക്കി വെച്ച് കഴുകി ഉണക്കിയൊക്കെ എടുത്ത്, ഞാൻ അത് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് അതേലും ഒരു ഷർട്ട് ഇട്ടുണ്ട് മോനുകുട്ടൻ പോയത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തൊട്ട് ആ മോൻമുത്തിന് 11 വയസ്സുള്ളപ്പോൾ ഉള്ള ഷർട്ടാണ്, മോനുകുട്ടൻ അന്ന് മോനുകുട്ടന് അന്ന് 5-6 മാസം ആയി. ആ ഷർട്ട് ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അത് കാണിക്കാം എൻ്റെ പ്രിയങ്ങളെ എപ്പോഴും ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മുടെ ഓരോ കാലവും നമുക്ക് ചിലപ്പം മധുരമായിരിക്കും, ചിലപ്പം നോവായിരിക്കും, ചിലപ്പം എന്താ പറയുന്നത് ഒരുപാട് ഫീലിങ്സ് ആണ് നമുക്ക് ഓരോന്നും ഓരോ രീതിയിലുള്ള ഫീലിങ്സ് അല്ലേ. അപ്പം ഇന്ന് അവൻ ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ മുത്ത് തന്നെ 10 വർഷം ജീവിച്ച സമയത്തെ പറ്റിയൊക്കെ ഞാൻ ഓർത്തു പോട്ട്. അപ്പം അവൻ തന്നെ ഓടിക്കളിച്ച് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നെങ്കിൽ കഥയും പറഞ്ഞ് അങ്ങ് ഇരുന്ന് കളിക്കുമായിരുന്നു. ആരുമില്ലല്ലോ കൂടെ കളിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ. പിന്നെ മോനുകുട്ടനാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിഷമമില്ല, മോനുകുട്ടൻ എപ്പോഴും ചുറ്റും ആളുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സങ്കടം അവൻ ഇന്ന് വരെ വന്നിട്ടില്ല. പക്ഷെ മുത്ത അങ്ങനെയല്ലായിരുന്നല്ലോ, അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ഞാനിതൊക്കെ വെച്ചിരുന്നപ്പോഴും ഞാൻ ഓർക്കുന്നില്ല നമുക്ക് മുത്തിനൊരു കൂടപ്പറപ്പ് ഉണ്ടാകുമെന്നോ എന്ന് വെച്ചാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അല്ലാതെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഇടയ്ക്ക് നമുക്ക് ഇനിയൊരു കുഞ്ഞ് എന്നുള്ളത് നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്നല്ല, അങ്ങനെ നടക്കുമെന്ന് സ്വപ്നം കണ്ടിട്ടില്ല, അതാണ് സത്യം. പിന്നെ എപ്പോഴോ അതിനൊരു കാലം നമ്മളിലേക്ക് ദൈവം കൊണ്ടുവന്നു. അപ്പൊ പിന്നെ അതിനു വേണ്ടിയിട്ട് സർവവും അങ്ങ് വിട്ടുകൊടുത്ത് അതിനങ്ങ് എന്താ ദൈവത്തിൽ സമർപ്പിച്ച് അങ്ങ് പോയി. എല്ലാവരും ഒരുപാട് പേര് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ചികിത്സ ചെയ്യാൻ പോയത്, ഒന്നിനെ വളർത്തിയാൽ പോരായിരുന്നു, ഈ അസുഖം വരുമായിരുന്നു. അങ്ങനെയാണ്, അസുഖം എപ്പോഴും ആർക്കാ വരാത്തത് അല്ലേ. പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ എല്ലാവരും എൻ്റെ മോനുകുട്ടിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു. എനിക്ക് അസുഖം വന്നത് അവൻ കാരണമാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ട്, അസുഖം ആർക്കാണ് വരാത്തത് അല്ലേ. ഇന്ന് 2-3 ദിവസമായിട്ട് ഞാൻ അങ്ങനെ ഒരു ചിന്തയിലാണ്. ഞാൻ പറഞ്ഞില്ലേ മുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു,
അവൻ ഇത്രയും വലിയ കൊച്ചായി, പിന്നെ അതുകൊണ്ടാണ് ഞാൻ അവന്റെ പഴയ ഉടുപ്പും ഇതൊക്കെ എടുത്ത് നോക്കിയത് കേട്ടോ. എത്ര ചെറുതായിരുന്നു അവനെന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അവൻ ജനിക്കുമ്പോൾ 2,750 അവന്റെ വെയിറ്റ്. പക്ഷെ ആ 2,750 ആളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും ഒരു എന്താ പറയുന്ന, കാണാൻ പോലും ഇല്ലാത്ത അത്രയേ ഉള്ളായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ അവൻ്റെ ബിലി റൂമിൻ്റെ കൗണ്ടൊക്കെ കൂടി 3 ദിവസം ഫോട്ടോ തെറാപ്പി റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ അവിടുന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സിസറിയും കഴിഞ്ഞ് കൊണ്ടുവരുന്ന റൂമിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നു വരണം കുഞ്ഞിനെ ഫോട്ടോ തെറാപ്പി ചെയ്യുന്ന റൂമിലോട്ടെ. അപ്പം നമുക്ക് സിസറിയും കഴിഞ്ഞിട്ട് പിറ്റേന്ന് വന്ന് നമ്മളോട് എഴുന്നേക്കും നടക്കും എന്നൊക്കെ പറയുമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ എഴുന്നേക്കും ഇരിക്കും നടക്കും, എന്നാലും ബുദ്ധിമുട്ടുകളാണല്ലോ. ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ വേദന, അതിൽ കൂടാതെ ഈ കുഞ്ഞിൻ്റെ ആ കിടപ്പ്, ഈ ലൈറ്റ് അടിച്ച് അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എങ്ങനെ, അതൊക്കെ ഞാൻ ആ പ്രായത്തിൽ തരണം ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. എനിക്കറിയില്ല. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ഓർക്കുകയാണ്. ഞാൻ എത്ര പെട്ടെന്ന് ആ കാലം ഇങ്ങനെ പോയത്, എൻ്റെ കയ്യിലോട്ട് അവനെ കിട്ടിയതും അവന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇന്നലത്തെ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 7 മാസമായപ്പോൾ ഇവിടെ വന്നതും, 7 മാസമായപ്പം എന്നെ ഇങ്ങോട്ട് നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അമ്മ 7-ാം മാസത്തെ ചടങ്ങുണ്ടല്ലോ അത് അടുക്കാറായപ്പോഴാണ് ഞാൻ വന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ചടങ്ങൊക്കെ ഇങ്ങ് വീട്ടിലോട്ട് പോകും. എന്നിട്ട് ഞാനും അമ്മയും കൂടെ ഒരു ദിവസം പള്ളിയിൽ പോയി കേട്ടോ. പള്ളിയിൽ പോയപ്പോൾ അമ്മക്കറിയാവുന്ന ഒരു അമ്മമ്മയുണ്ട്. അപ്പം അമ്മമ്മ പള്ളിയിൽ നിന്ന് ഇറങ്ങി, കുർബാനയൊക്കെ കഴിഞ്ഞിറങ്ങി, കാര്യമൊക്കെ പറഞ്ഞോണിങ്ങനെ നിന്നിട്ട് അമ്മയോട് ചോദിച്ചു, മോക്ക് വിശേഷമൊന്നും ഇല്ലയോന്ന്. അമ്മ പറഞ്ഞ് 7 മാസമായി വിളിച്ചോണ്ട് വന്നയാന്ന് പറഞ്ഞു. കാരണം അത്രേ ഒന്നും വയറൊന്നും ഇല്ല, വണ്ണമൊന്നും ഇത്രയൊന്നും വണ്ണമൊന്നും ഇല്ല, അന്ന് വയറും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞേ ആങ്കൊച്ചായിരിക്കും എന്നൊക്കെ അന്നേരം എല്ലാരും പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നതിനെക്കാട്ടിലൊക്കെ എനിക്ക് എൻ്റെ കുഞ്ഞിനൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ എൻ്റെ കയ്യിലോട്ടൊന്ന് കിട്ടണം, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കിട്ടിയാൽ, അതായത് 9 മാസം കംപ്ലീറ്റ് ആയാലും ഇല്ലേലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൈ കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം ആദ്യത്തെ ഒരു അബോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും അനുഭവിച്ചു, ഒരുപാട് പ്രയാസപ്പെട്ടു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടാണോ, ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മോനിക്കുട്ടൻ്റെ ഇതായപ്പോഴും ഒരു ദിവസം ഞാൻ എൻ്റെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുക്കളയിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ കുളിക്കും കേട്ടോ. കുളിക്കാൻ കയറുന്നതിന് മുമ്പ് നമ്മൾ തുണി കഴുകാനുള്ള എല്ലാം കഴുകിയിട്ടിട്ട് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ എൻ്റെ നൈറ്റ് തുണി കഴുകി നനഞ്ഞതാണ്. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, നമ്മുടെ കുളിമുറിക്കകത്തെ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് കയറി നൈറ്റ് ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് നൈറ്റ് നനഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ മനസ്സ് അങ്ങ് തീ ആളിപ്പോയിട്ട് ബ്ലീഡിങ് ഉണ്ടായി എന്നുള്ള ഒരു ചിന്തയായിപ്പോയി. ആ നൈറ്റിയുടെ കളറ് കണ്ടപ്പോഴേ അത് വെള്ളമാണ്, ഞാൻ തുണി കഴുകിയിട്ട് വന്നതാണെന്നുള്ള ഒരു ഇതുമില്ല. ഞാൻ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു, ഈ തുണി എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവിടെ ഇരുന്ന് കരയവാ. കരഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്ന് ഫോൺ എടുത്ത് ഇവരുടെ പപ്പയെ വിളിക്കാൻ വേണ്ടിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്ക് വന്ന് എന്തോ ചോദിച്ച് കുളിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് പിന്നെ കുളിക്കാൻ പോയപ്പോഴാണ് ദൈവമേ ഇത് തുണി അഴുകി വെള്ളം വീണതല്ലേ. ഞാൻ അവിടെ ഇരുന്ന് എനിക്കറിയാവുന്ന സർവ്വ ദൈവങ്ങളെയും വിളിച്ചു ആ നിമിഷം. എനിക്ക് അത്രയും പേടിയായിരുന്നു ഇവരെ രണ്ടു പേരെയും ഞാൻ അത്രയും എനിക്ക് എന്റെ കയ്യിൽ കിട്ടുന്നവരെ എനിക്ക് ഞാൻ എന്തോരം എനിക്കറിയില്ല. എൻ്റെ പ്രിയങ്ങളെ എല്ലാവരും അതേപോലുള്ള ഓരോ അവസ്ഥകളിലൂടെയാണ് അമ്മമാരുടെ ആ ഒരു ഇതല്ലേ, നമ്മളിതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു നമ്മുടെയൊക്കെ ആ ഓരോ പ്രായത്തിലൊക്കെ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും പറഞ്ഞാൽ ഒന്നും അത്ര മാത്രം മനസ്സിലാവും അല്ലേ. അതൊക്കെ വലിയ കാര്യമാണ് അമ്മയാവുക എന്നുള്ളതൊരു പെണ്ണിന്റെ ജീവിതത്തിൽ വേണമെന്നത്, അതിന് ഇത്ര വലിയ പറയാൻ എന്തിരിക്കുന്നു എന്ന്. പക്ഷെ ആ ഒരു കുറേ ദിവസങ്ങൾ ഓരോരുത്തരുടെയും ഓരോ അമ്മമാരുടെയും മനസ്സിൽ എന്തോരം എന്താ പറയുന്നത് അവസ്ഥാന്തരങ്ങളിലൂടെയാണ് ആ ഓരോ അമ്മമാരും കടന്നു പോകുന്നത് അവർ ജീവി. കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ പറയും അമ്മയ്ക്ക് എന്തോ അറിയാം, എന്നോട് എന്നെ മുത്തി ഓടിക്കാറുണ്ട്, അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല, അമ്മയ്ക്ക് എന്തോ അറിയാം. നിമ്മ ശരിയാ, അമ്മയ്ക്ക് എന്താ അറിയാം, അമ്മയ്ക്ക് ആകെ അറിയാവുന്നത് ഈ രണ്ടു പേരെ ദൈവം തന്നു, ദൈവം വലിയവനാണ്, അത്രേ എനിക്കറിയത്തുള്ളൂ. തുണിമടപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഇതെല്ലാം ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ ഓരോരുത്തരുടെയും. മുത്തിനെ ഞാൻ മുത്തിൻ്റെയും കൊണ്ട് കൊടുത്തു, മോനിക്കുട്ടൻ്റെ ഒക്കെ ഞാൻ മോനിക്കുട്ടൻ്റെ എൻ്റെ എല്ലാം ഞാൻ മടക്കി വീട്ടിലിടുന്നതൊക്കെ കണ്ടുപിടിക്കും.
ഇടാതിരുന്ന പാൻറ് ഒരു പാൻ്റ് രണ്ട് പാൻറ് ഞാൻ ഇടാതെ മാറ്റി വെച്ചിരിക്കുവായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊക്കെ എടുത്ത് ഓവിയസിന് പോവാനാ. എന്തുവാ വിശക്കണു? വിശക്കണോന്ന്? നമ്മൊരു തുണി ആവട്ടെ അലമാരിക്കകത്ത് കൊണ്ടുപോയി നമുക്ക് കഴിക്കാം. അച്ചാസിന്റെ അമ്മ കൊണ്ട് കൊടുത്തിന്ന് അലമാരിക്കകത്ത് വെക്കേ. അച്ചാസിനോട് പറ, മോൻ എത്തത്തില്ല. ഞാനിങ്ങനെ എന്റെ അവസ്ഥകളും എന്റെ മാനസിക സംഘർഷങ്ങളും എന്റെ മാനസിക വ്യാപാരങ്ങളും ഒക്കെ നിങ്ങളോട് പറയുന്നേന്ന് വെച്ചാ, നിങ്ങളിൽ എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ട് എനിക്കറിയാം കേട്ടോ. നമ്മളുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ ഫാമിലിയിലുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് വേറെ ആരും ഇല്ലെന്നല്ല. അവരിലെ ഏറ്റവും കൂടുതൽ മുഖ്യ ഘടകം എന്ന് പറയുന്നത് മക്കളാണ്. അവരുടെ സന്തോഷങ്ങളാണ്, അവരോടൊപ്പമുള്ള നിമിഷങ്ങളാണ് സന്തോഷം നിറയുന്നത്, ആശ്വാസമാകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അപ്പം അവരൊക്കെ ഇതൊക്കെ പലതും പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല അല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കേൾക്കാനുണ്ടാവണം എന്നാഗ്രഹിക്കാത്ത ആരാവുള്ളത്? അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മറ്റൊരാളുടെ വായിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ തോന്നും അല്ലേ. അപ്പൊ നിങ്ങളിൽ ഒരാള് എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആള് എന്നെ ആ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നും, എൻ്റെ ഉള്ളറിഞ്ഞ് സംസാരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഹരിപ്പാട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് സുചേച്ചിയെ വിളിച്ച് ചോദിച്ചു കേട്ടോ, ചേച്ചിയുടെ റിലേറ്റീവ് ആയിരുന്നോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് ഒത്തിരി പേര് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം എല്ലാവരോടും സന്തോഷം അറിയിക്കുവാണ് കേട്ടോ, നിങ്ങൾ എവിടെയൊക്കെ ഇരുന്ന് അകലങ്ങളിൽ ഇരുന്ന് എന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കണക്ക് കാക്കുന്നതിന് ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കും കേട്ടോ. എന്താണ് അതിന്, നമ്മള് വലിയ ആളായിട്ടൊന്നും അല്ലല്ലോ, നമുക്കൊന്നുമില്ല, പക്ഷെ നിങ്ങള് എന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ. എപ്പോഴും ഞാനൊരു വീഡിയോയിൽ കുറവുകളുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നല്ല മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്, എല്ലാ മനുഷ്യനും കുറവുകളുണ്ട്. നമ്മുടെ കുറവുകൾ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കാതെ ഇരുന്ന എല്ലാം തികഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കണ്ടാലുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ അഹംഭാവം കയറും. അപ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ആ കുറവുകളെ നികത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇപ്പം എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അപ്പോൾ അതൊക്കെ നികത്തുക എന്നുള്ളത്, നികത്തി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ പോസിറ്റിവിറ്റി അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ളവരെ അംഗീകരിക്കപ്പെടുന്നത് നിങ്ങളുടെ അങ്ങനെയുള്ളവരെ അംഗീകരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ നല്ല മനസ്സാണ്. അത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനകത്തൊരു നെഗറ്റീവും ഇല്ല. എൻ്റെ പ്രിയങ്ങളെല്ലാം ചക്കര മുത്തുമണികളാണ് എന്നാണ് അതിൻ്റെ ചുരുക്കം. നമുക്ക് അത്താഴം കഴിക്കാം. മുൻകുട്ടൻ വിശക്കുന്നു. മാമി തന്ന അവിയൽ മോനുകുട്ടനാ കഞ്ഞിവെള്ളേ? ആ വേണ്ട, അതേ ഉള്ളു, കഞ്ഞിവെള്ളം കുറവാ. മോരെടുക്ക്, മോര് തണ്ട വിട്ടിരിപ്പുണ്ട്. സാമ്പാറും വേണ്ടേ? മോനുവിന് വേണ്ടേ സാമ്പാറ്? മോനു കഞ്ഞിയാന്ന കുടിക്കുന്നത്, ഇത്ര ഒരു കഞ്ഞിപ്രാന്ത്. അയ്യോ സോറി 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 സോറി, പ്രാന്തനല്ല. വേണ്ടിരിക്കുന്നു കഞ്ഞി മോരുകറിയും കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മോനുകുട്ടന്റെ സ്പെഷ്യലാണ് കഞ്ഞി മോരുകറി. ഇനി സാമ്പാർ ഒഴിക്കും എന്നത്. അതങ്ങോട്ട് എടുത്തോണ്ട് പോ. താഴെ പോ. കഞ്ഞിക്കകത്ത് സാമ്പാർ കൊണ്ട് പടം വരച്ചു വെച്ചേക്കുന്നത്, മോരുകറി ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ സാമ്പാർ കൊണ്ട് പടം. എന്തൊക്കെ കാണണോ ദൈവമേ. അപ്പൊ നമുക്കിനി അത്താഴം കഴിക്കാം. ചോറ് വിളമ്പി, മാമിയുടെ സ്പെഷ്യൽ അവിയൽ, ചക്കക്കുരു ഒക്കെ ഇട്ട അവിയലാണ്. പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു, എല്ലാം കൂടെ അവിടെ ഇരുന്നതെല്ലാം ഇച്ചിരി ചെറിയ ഉള്ള സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചാന്നാ പറഞ്ഞു. സാമ്പാറുണ്ട്, സാമ്പാർ ഞാൻ വെച്ച സാമ്പാറാട്ടോ, ഇന്ന് രാവിലെ ഒന്നും അല്ല ഇന്നലത്തെ സാമ്പാറാണ്. ഇന്നലെ നമുക്ക് ദോശയും സാമ്പാറുമായിരുന്നു. പിന്നെ
ഒരു കഷ്ണം മീനും കൂടെ ആകുമ്പോൾ നമ്മുടെ അത്താഴം റെഡിയായി കേട്ടോ. നമ്മുടെ മീൻ കഴിഞ്ഞ് അപ്പൊ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു ചക്കരി ഉമ്മ. പിടിച്ചോ. കൊള്ളാവെന്ന് പറ. മധുരം ഉണ്ടോ? ഉണ്ടോ? ഓമയ്ക്ക വേണ്ടെങ്കി ഒരു എള്ളുണ്ടതിന്. അച്ചാച്ചൻ എള്ളുണ്ട, മോനിക്കുട്ടൻ ഓമയ്ക്ക്.